പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. രഹസ്യ ജീവിതം അള്ളാഹുവിന്റെ നിരീക്ഷണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കാറില്ലേ? നോമ്പ് അനുഷ്ഠിച്ചിട്ട് നമ്മളെല്ലാവരോടും പോയി പറയുമോ എനിക്ക് നോമ്പുണ്ട്, അല്ലെ അങ്ങനെ പിന്നെ അങ്ങനെ ബോധിപ്പിക്കുമോ? ഇല്ല. അതേസമയം നമ്മൾ നിസ്സാരമായിട്ട് നോമ്പിനെ മുറിക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ രഹസ്യമായിട്ട് റൂമിൽ പോയിട്ട് വല്ലതും കഴിക്കുക, എന്തെങ്കിലും കുടിക്കുക ചെയ്ത് നമ്മുടെ ക്ഷീണം തൽക്കാലം മാറ്റി വെച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ നോമ്പുകാരനായിട്ടാണ് അഭിനയിച്ച് നിൽക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അത് ഞാൻ നോമ്പ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എന്റെ ഉമ്മത്തുകളിൽ ഒരു ഒരു കൂട്ടം ആൾക്കാർ നരകത്തിലാണെന്നത്. അതെങ്ങനെയാ നരകത്തിൽ പോകുന്നതെന്നോ, പിന്നെ ഒരു ഒരു മലയോളം, അതായത് വെളുത്ത ഒരു തിഹാമ മലയോളം നന്മയുമായിട്ടാണ് ഖിയാമത്ത് നാളിൽ അവർ പോകുന്ന, അവർ പുറപ്പെടുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഫയുജാലല്ലാഹു ഹബാ മൻസൂറ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ട് ആ ചിതറിയ ധൂളികളായി പൊടിച്ചു മാറ്റപ്പെടും. എന്നിട്ട് അവരുടെ എല്ലാ നന്മകളും അതിലങ്ങ് പിന്നെ ധൂളികളായി മാറും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാല്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവർ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത്, അതായത് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചിട്ട് ഏകാന്തതയിൽ രഹസ്യമായി തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ നന്മകളും അങ്ങ് ബാത്തിലായി പോകുന്നുണ്ട്. അവര് സീറോ ബാലൻസ് ആയിട്ടാണ് വരുന്നത്. എത്ര നന്മകൾ ചെയ്താലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ നമ്മൾ എല്ലാവരും ചെയ്യണം. അപ്പൊ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ളത് നമുക്ക് ബോധമുണ്ടാവണം. നമ്മൾ എന്ത് മനസ്സിൽ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സിനുള്ളിൽ ഹൃദയത്തിലുള്ളത് അവൻ അറിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ രഹസ്യമായാലും പരസ്യമായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തിലാണ്. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി ചോദിച്ചു, റസൂലെ പാപ്പരാകുന്ന മുഹസിൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത്. ആ മുഹസിൻ എന്ന് പറഞ്ഞപ്പോൾ വേറൊരു സഹാബി പറഞ്ഞു, അതെന്തു പറയാനാ, കയ്യിലൊരു ദൃഹം ഇല്ലെങ്കിൽ അത് പാപ്പരാണ്, മുഹസിനാണെന്ന്. അപ്പൊ നബി എന്താണെന്നോ പറഞ്ഞത്? അങ്ങനെയല്ല. നമ്മൾ നല്ല കന്മ കാരണം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും എല്ലാം ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൃഷ്ടികളോട്, അള്ളാഹുവിന്റെ സൃഷ്ടികളോട്, സൃഷ്ടികളെ പറ്റിയിട്ട്, അതായത് മറ്റുള്ളവരെ പറ്റിയിട്ട് ഈബത്തും നമീമത്തും പറഞ്ഞു കഴിഞ്ഞാൽ, ആ നന്മ ചെയ്തതെല്ലാം മഹശ്ശറിൽ വെച്ചിട്ട് നമ്മുടെ നന്മകൾ അത് ആർക്കെടുത്തു കൊടുക്കും? ഈ പറഞ്ഞ ഈബത്തും നമീമത്തും പറഞ്ഞ ആൾക്ക് എടുത്തു കൊടുത്ത് അവരുടെ പാപങ്ങൾ കുറച്ച് നമ്മൾ പാപ്പരായി പോവുകയാണ്. അപ്പൊ എന്ത് കാര്യവും നമ്മൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ നമ്മൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും അള്ളാഹുവിന്റെ അധീനത്തിലായിരിക്കും, അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ കടത്തട്ടെ. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.